പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഈ വിശുദ്ധ പകൽക്കാലം വിശുദ്ധന്മാരായി നമുക്ക് ഒരുമിച്ച് വിശേഷാൽ കർത്താവിൻ്റെ ദാസൻ പ്രിയ ഭാവിച്ചാനോട് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഷാർജയുടെ പ്രദേശത്ത് കർത്താവിൻ്റെ ദാസനെ രണ്ട് പ്രാവശ്യം ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ സഭയിൽ കാണുവാനും അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോകുവാനും ദൈവവചന ശുശ്രൂഷയിൽ ശക്തനായ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം സി ഡിയിലാക്കി നല്ല വചന ശുശ്രൂഷ ദൈവം കൊടുത്തിരിക്കുന്ന നല്ലൊരു ശുശ്രൂഷകനാണ് കർത്താവിൻ്റെ ദാസൻ. ഇന്ന് അദ്ദേഹത്തോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചകളായിരുന്നിടത്തൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹവും പരിപാലനവും ഉണ്ടായിരുന്നു. ദൈവസഭയുടെ പ്രാർത്ഥന, ദൈവദാസന്മാരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വരുന്ന ആഴ്ചകളിലും ഇവിടെയില്ല, മറ്റ് സ്റ്റേറ്റുകളിലാണ്, നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്. ഇന്ന് പകൽ നാം പ്രാർത്ഥനയോടായിരിക്കുന്നെങ്കിൽ ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, ഈ ദിവസങ്ങൾ എന്നെ വലിയ ഭാരപ്പെടുത്തുന്നത്, ഞാൻ പല സ്റ്റേറ്റുകളും ഈ ആമേ രാജ്യത്ത് വന്നേ പിന്നെ 7 സ്റ്റേറ്റുകളിൽ പോകുവാൻ അനേക സഭകളിലൊക്കെ പോകാൻ ഇടയായി തുറന്നു. പക്ഷേ അവിടെ എല്ലാം ചെല്ലുമ്പോൾ നമ്മുടെ സഭയ്ക്കൊരു പേരുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അതിനപ്പുറത്തൊരു ഭാരമുണ്ട്, അവിടെ ഉള്ള ആരാധന നമ്മുടെ ഇവിടെ ഇല്ല. പ്രൈസലോ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ദൈവമക്കളോട് ചോദിക്കുന്നത്, ആമേ, ദൈവമക്കളുടെ ഒരു കാര്യം മറക്കരുത്. PCP സഭയിൽ ഒരു പ്രസംഗം തരാമെന്നോ അല്ലെങ്കിൽ ഈ രാജ്യത്തൊരു സഭ തരാമെന്നൊന്നും പറഞ്ഞല്ല ശുശ്രൂഷ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, മുഖം നോക്കരുത്, ഭൗതികം നോക്കരുത്, ഞാൻ നിൻ്റെ കാര്യം ഏറ്റിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അത് ഇന്ന് വരെയും ദൈവം നടത്തുന്നത് കൊണ്ട് ഞാൻ ആമേൻ വളരെ ഉറപ്പോട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന. ഒരു കാര്യം മറക്കരുത്, ആമേൻ, ഈ ദിവസങ്ങൾ എന്നെ ചിന്തിപ്പിക്കുന്നത് അനേക കുഞ്ഞുങ്ങൾ സ്റ്റഡി വിസ എടുത്ത് ഈ രാജ്യത്ത് വന്ന് പഠിക്കുന്നു. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്റ്റഡി വിസയല്ല, എമിഗ്രൻ്റ് വിസയിൽ ഈ രാജ്യത്ത് പഠിക്കുക. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? അനേകരെങ്ങനെങ്കിലും, ഞാൻ ഈ ആമേൻ നാട്ടിലൊക്കെ എപ്പോഴും പോകുന്ന എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എത്ര കാശ് മുടക്കിയാലും എനിക്ക് അമേരിക്കയിലൊന്ന് പോകണം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ദൈവം നമുക്കിവിടെ കഷ്ടതയോ പ്രശ്നങ്ങളോ ഒക്കെ എന്തൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഒരു കാര്യം മറക്കരുത്, അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ആരാധനയിൽ ദൈവത്തിന് നാം മഹത്വം കൊടുക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ വിശുദ്ധ ദിവസമെങ്കിലും നമ്മുടെ ആദര അർപ്പണമായ സ്തോത്രയാഗത്താൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവമക്കളെ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഇല്ലെങ്കിൽ നാം വലിയ വില കൊടുക്കേണ്ട വരും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെന്ത് കരുതുമെന്ന് പറഞ്ഞ് നമ്മുടെ സ്തോത്രത്തിന് ശബ്ദം കുറയ്ക്കരുത്, നമ്മുടെ കൈയടി കുറയ്ക്കരുത്. നമ്മെ വിളിച്ചത് എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എന്ന സ്വർഗം പറഞ്ഞെങ്കിൽ നമ്മളെ വിളിച്ചത് ആരാധിക്കാൻ വേണ്ടിയാ. നമ്മുടെ അടിമതുകത്തിൽ നിന്ന്, നമ്മുടെ ബന്ധനത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചത്, നമ്മെ സൗഖ്യമാക്കിയത്, നമ്മുടെ കിടക്ക മാറ്റി വിരിച്ചത്, ആമേൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. ഈ രാജ്യത്ത് വന്നപ്പോൾ ഒരു ജോലി കിട്ടണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിച്ചു. ആമേൻ. ഈ രാജ്യത്ത് വന്നപ്പോൾ, ഹല്ലേലൂയ, കർത്താവ്, ഒരു വാഹനം ലഭിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ എല്ലാം ലഭിച്ചിട്ട് ആ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നാൽ അത് തരാനും ദൈവത്തിന് കഴിയും, അത് എടുത്തു കളയാനും ദൈവത്തിന് കഴിയും. കിഴക്കുന്നല്ല, വടക്കുന്നല്ല, ഉയർച്ച വരുന്നത്, ഉയർച്ച വരുന്നത് സ്വർഗത്തിൽ നിന്നാ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഉയർത്തുന്ന ദൈവത്തിന് നിന്നെ താഴ്ത്തുവാനും കഴിയുമ്പോൾ, ഇന്ന് പകൽ മഹത്വം കൊടുക്കുവാൻ അടുത്തിരിക്കുന്നവർ കൈയടിക്കുമ്പോൾ, ആരാമേൻ, അവർക്ക് അലസ്യമായി തോന്നിയേക്കാം, അവർക്കത് പ്രയാസമായി തോന്നിയേക്കാം, എന്നാൽ ഇന്ന് പകൽ എനിക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. കഴിഞ്ഞ 14 വർഷം പുറകോട്ട് നോക്കുമ്പോൾ മണ്ണോട് മണ്ണായി തീർന്നെന്ന് പറയുന്ന സ്ഥാനത്ത് എന്നെ ദൈവം ജീവനോടെ നിർത്തിയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകട്ടെ. യേശുവിൻ്റെ രക്തം ജയമെടുക്കുക. ഇന്ന് പകലിലെ വചനം വെളിപ്പെടുമ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുക. വചനം എങ്ങനെ റിസീവ് ചെയ്യണമെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയാ. ഞാൻ വെട്ടിയാറിയിരിക്കുമ്പോൾ ആമേൻ ഒരു സന്ദർഭത്തിൽ ദൈവവചനവുമായി എഴുന്നേൽക്കുമ്പോൾ, അന്ന് എനിക്കൊന്നും കിട്ടിയില്ല. ദൈവവചനവുമായി എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, പത്രോസ്, പല പ്രാവശ്യം ആമേൻ ടാക്സ് പിരിക്കുന്നവരോട് ആമേൻ നോ പറഞ്ഞ്, അല്ലെങ്കിൽ ആമേൻ അവരോട് പിന്നീട് ആട്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോയെങ്കിലും
ഈ പ്രാവശ്യം അവൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ടാക്സ് പിരിക്കുന്നവർ നിൽക്കുന്നത് കണ്ടിട്ട് അവൻ ആമൻ അവിടെ നിന്ന് ഓടുകയാണ്. ഓടുന്ന സമയത്ത് വഴിവക്കത്ത് വെച്ച് ഒരു ശബ്ദം കേട്ടു, യേശു കരം കൊടുക്കുന്നില്ലെന്ന്. അവൻ അതൊരു തുറുപ്പ് ചീട്ടായി കിട്ടിയിട്ട് അവൻ വേഗത്തിൽ ഓടിച്ചെന്ന് യേശുവിനോട് ചോദിച്ചു, യേശു നിന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു വർത്തമാനം കേൾക്കുന്നു. ഞാൻ പറയട്ടെ, ഹാലലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമൻ രണ്ട് പേരിരുന്ന് കരയുക. എനിക്കതറിയത്തില്ല എന്തിനാ അവർ കരയതെന്ന്. എന്നാൽ വ്യക്തമായി ദൈവജനം മനസ്സിലാക്കണം, ആമേൻ ആമേൻ. യേശു പറഞ്ഞു, നീ പോയി മത്സ്യത്തിൻ്റെ, ആമേൻ ആമേൻ ഹാലലു, വയറ്റിൽ നിന്ന് ആദ്യമായി കിട്ടുന്ന മത്സ്യത്തെ നീ പിടിക്കണം. അതിൻ്റെ വയറ്റില്ലാന്ന് ഞാൻ ആമേൻ ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആർക്കെന്ന് പറഞ്ഞിട്ടില്ല. പത്രോസിൻ്റെ വിഷയം യേശുവിനോട് പറഞ്ഞിട്ടുമില്ല. എന്നാൽ ദ്വിധ്രമ്മമാണ് ഒരു മനുഷ്യന് വേണ്ടത്, എന്നാൽ കിട്ടിയിരിക്കുന്നത് ചതുർധ്രമ്മമാണ്. യേശു പറഞ്ഞു, ഹാലലൂയ, അത് നിനക്കും എനിക്കും വേണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞ് ശക്തമായി ദൈവവചനം ശുശ്രൂഷിച്ചു. കാരണം അത് കഴിഞ്ഞ് അവർ വീട്ടിൽ ചെല്ലുമ്പോൾ 50,000 രൂപ അവർക്ക് കൊടുക്കാനുള്ള ഒരു മനുഷ്യൻ, അവർ ക്യാൻസർ രോഗിയായി, അവരത് എഴുതി തള്ളിയതാ. 3 മാസത്തെ വാടകയില്ലാതെ ഇന്ന് വൈകിട്ട് അവർ ഇറക്കിവിടുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് 12 മണിയായപ്പോൾ വീടിൻ്റെ വാതിക്കൽ ഈ മനുഷ്യൻ ഓട്ടോയുമായി വന്ന് കിടക്കുക. ഞായറാഴ്ച ആ മനുഷ്യൻ സ്തോത്രം പറയാതിരിക്കാൻ പറ്റുമോ? രണ്ടാമത്തെ വിഷയം ഞാൻ പറയാം. ആമൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ചോദിച്ചു, ദ്വിധ്രമ്മം വേണ്ടടത്ത് ചതുർധ്രമ്മമായിരുന്നു യേശുവിൻ്റെ കാര്യത്തിനുള്ളതായി, ബാക്കി ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ അതിനകത്തൊരു സ്ത്രീ ആമൻ ആ വലിയ പുരുഷാരത്തിന് നടുവിൽ നിന്ന് അവർ ചാടി പറഞ്ഞു, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. പിന്നത്തേതിൽ 1.5 വർഷം കഴിഞ്ഞ് ഞാൻ ആ പട്ടണത്തിൽ തന്നെ ചെല്ലുമ്പോൾ അവരെന്നോട് പറയുക, പക്ഷേ ഇന്ന് വരെ സമ്പത്തിന് വേണ്ടി ഞാൻ ബുദ്ധിമുട്ടേണ്ട വന്നിട്ടില്ല. എൻ്റെ ദൈവം അത് ആത്മാവിൽ ഞാൻ ചാടി പിടിച്ചത് കൊണ്ട് എനിക്ക് അനുഗ്രഹമായി തീർന്നെന്ന് ഇന്ന് ദൈവവചനം ഇന്നലെ നിനക്ക് സംഭവിച്ച വേദനയെക്കുറിച്ചായിരിക്കാം വിളിച്ചു പറയുന്നത്. നീ ആത്മാവിൽ നൃത്തം ചെയ്യുമ്പോൾ ആ ബന്ധനം അഴിഞ്ഞു മാറുകയാണ്. അല്ല, നിനക്ക് വരാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചായിരിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. എന്നാൽ ഇന്ന് നീ ആത്മാവിൽ ആരാധിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വിടുതലായി വിളി രക്തത്താലും വചനത്താലും ജയമെടുക്കുക. ഇന്ന് പകലിലെ ചിന്തയ്ക്കായി വേഗത്തിൽ നമുക്കെടുക്കാം ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം വേഗത്തിൽ വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. കഴിഞ്ഞ വ്യാഴാഴ്ച വെളിപ്പിനെ ദൈവത്തിൻ്റെ ആത്മാവ് ദർശനത്തിൽ എന്നോട് സംസാരിച്ചൊരു വചനമാണ്, ഇപ്പോൾ ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എങ്കിലും കാറ്റ് കടന്ന് അതിന് തെളിവാക്കും. എൻ്റെ ദൈവം എന്നോട് പറയുക, എന്നിട്ട് ഇങ്ങനെ എന്നോട് ഒരു മനുഷ്യൻ പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവം ഇതിലേ എൻ്റെ മകനെ, നീ കോമേൻ ഏത് വിഷയത്തിന്മേലാണോ ഇരുളടഞ്ഞിരിക്കുന്നത്, ഏത് വിഷയത്തിന്മേലാണ് തെളിവില്ലാതിരിക്കുന്നത്, ഒരു മറുപടി ഇല്ലാതിരിക്കുന്നത്, എൻ്റെ ധനത്തോട് നീ വിളിച്ചു പറ, കാറ്റ് അതിനകത്ത് കടക്കാൻ പോവാ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഏത് ഭാരത്തോടാണെങ്കിലും ഇന്ന് ആരാധന തീരുന്നതിന് മുമ്പേ അതിനകത്തൊരു വിടുതലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ജനത്തോട് പറയാൻ തന്ന ദൂത കർത്താവ് ഞായറാഴ്ച എന്തു പറയുമെന്ന് ചോദിച്ചു പറഞ്ഞു, കാറ്റ് അതിനകത്ത് കടക്കാൻ പോവാ. തെളിവാകാത്ത വിഷയത്തിന്മേൽ കാറ്റ് കടക്കാൻ പോകുക, ആമൻ, ഇരുളായ വിഷയത്തിന്മേൽ കാറ്റ് കടക്കാൻ പോകുക, ഇന്നലെ നഷ്ടം വരുത്തിയ വിഷയത്തിന്മേൽ, ഇന്നലെ ഭാരം വരുത്തിയ വിഷയത്തിന്മേൽ, ഹൃദയത്തിനകത്ത് കലക്കമുണ്ടാക്കിയ വിഷയത്തിന്മേൽ കാറ്റ് കടക്കാൻ പോകുക. കാറ്റകത്ത് കടന്നാൽ തെളിവാകാത്തത് തെളിവായി വരും, ഇരുളിനെ തെളിവാക്കി കൊണ്ടുവരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇയ്യോബിനോട് ഇത് പറയുവാനുള്ള കാരണം നമുക്കറിയാം. 1-ാം അധ്യായത്തിൽ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു കാറ്റടിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള കാറ്റാണ് അടിച്ചത്. എവിടെയാണ് അടിച്ചതെന്നറിയാമോ? തൻ്റെ തലമുറ ഇരിക്കുന്ന കൂടാരത്തിനു മീതെയാ. ഇന്ന് പകൽ നാം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലമുറകൾ അപ്പുറത്ത് ആരാധിച്ചു കൊണ്ടിരിക്കുക. ദൈവമക്കൾ ഒരു കാര്യം മറക്കരുത്, ഞാനിവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മാതാവ് രാത്രി ഉറങ്ങിയിട്ടില്ല. ആ കണ്ണുനീര് ഈ തലയെ കിടക്കുന്നത് കൊണ്ടാണ് ദൈവം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഉറങ്ങുമ്പോൾ രാമൻ എഴുന്നേറ്റിരുന്നിട്ട് കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് തലയിൽ വീഴാതെ എൻ്റെ മാതാവ് കിടന്നിട്ടില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, തലമുറ വളർന്നു വരുമ്പോൾ നമ്മുടെ കണ്ണുനീര് അവർക്ക് വേണ്ടി ഒഴുക്കാൻ തയ്യാറായിത്തീരണം.
ഓ ജീസസ് ഹല്ലേലൂയ തലമുറ ഇരിക്കുന്ന കൂടാരത്തിനു മീതെ ഒരു വലിയ കാറ്റ് നാല് ദിക്കിൽ നിന്നും അടിക്കുവാൻ ഇടയായി നാല് ദിക്കിൽ നിന്നും കാറ്റടിക്കാൻ തുടങ്ങിയപ്പോൾ തലമുറ പത്തും നഷ്ടപ്പെടുവാൻ ഇടയായി ഈ കാറ്റ് അവന്റെ ശരീരത്തിൽ അടിക്കാൻ തുടങ്ങിയപ്പോൾ ശരീരത്തിൽ ആമൻ വേദനപ്പെടാൻ ആമനിടയായി അവന്റെ മൃഗസമ്പത്തുകളുടെ മേൽ ഈ കാറ്റടിപ്പിച്ചപ്പോൾ അത് അവനെല്ലാം നഷ്ടമായി തീർന്നു ഓ ഹല്ലേലൂയ ഈയോബനെ കുറിച്ച് ദൈവം ആ സാക്ഷ്യം പറയുന്നത് അവനെ പോലെ നിഷ്കളങ്കൻ ആരുമില്ലെന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ദാവീദിനെ കുറിച്ച് ദൈവം പറയുന്നു അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണെന്ന് അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുന്നു അവൻ എൻ്റെ സ്നേഹിതനാണെന്ന് ഇന്ന് പകലിന് അമ്മയെക്കുറിച്ച് ദൈവം എന്തായിരിക്കും പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹിതനാണെന്ന് പറയാൻ കഴിയുമോ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനാണെന്ന് പറയാൻ കഴിയുമോ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു മാറ്റം ആവശ്യമാണ് രാവിലെ മുതൽ ദൈവവചനം കേൾക്കുമ്പോൾ പറയുന്നത് നാം നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ആവശ്യമാണ് നമ്മുടെ കാഴ്ചപ്പാടിന് മാറ്റം വരണം നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരണം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് വ്യക്തമായി ദൈവജനം മനസ്സിലാക്കണം അവൻ്റെ കുടുംബത്തിനകത്ത് വിവിധ നിലകളിൽ ഈ കാറ്റടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അത് തകർച്ചയായി തീർന്നു ഞാൻ പലപ്പോഴും ദൈവജനത്തോട് ചോദിക്കാറുണ്ട് നിഷ്കളങ്കനായിരുന്നവൻ നേരുള്ളവനായിരുന്നു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു ആ ഇയ്യോബിനു വേണ്ടി സ്വർഗത്തിൽ പിശാച് കയറിയിട്ട് ദൈവത്തോട് അനുവാദം ചോദിച്ചെങ്കിൽ പ്രാർത്ഥിക്കാത്ത ദൈവവൈദലേ ആരാധിക്കാൻ വന്നാലും ഒരു സ്തോത്രം പോലും പറയാൻ മടിക്കുന്ന ദൈവവൈദലേ എത്രമാത്രം അവൻ നമ്മയിട്ട് വട്ടം കറക്കും ഹല്ലേലൂയ എന്നാൽ ഇന്ന് പകൽ ഒരു കാര്യം പറ നമ്മുടെ ഹൃദയത്തിൻ്റെ ഞരക്കത്തെ അറിയുന്നവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ നെടുവീർപ്പിനെ അറിയുന്നവൻ നാം സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ അറിയുന്ന ഒരു സ്വർഗമുണ്ട് യേശുവിൻ്റെ രക്തം ജയമെടുക്കിയ ഇന്ന് പകൽ ഞാൻ ഇവിടെ വചനം പറയുമ്പോൾ ദൈവാത്മാവിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വചനത്തിന്റെ കാറ്റ് ഇന്ന് പകൽ ഏതെല്ലാം മേഖലകൾ അടിക്കണമോ ആ കാറ്റടിച്ചുകൊണ്ട് ചില അന്ധകാരത്തിന്റെ ആമേൻ ആമേൻ വെല്ലുവിളികളെ സ്വർഗം പ്രകാശമാക്കി മാറ്റുകയാ ദൈവാത്മാവിലൊരു ദൂത് വിളിച്ചു പറയട്ടെ ഏത് വിഷയമാണ് തെളിവാകാതിരിക്കുന്നത് അതിന്മേലൊരു തെളിവുണ്ട് യെസ് കഴിഞ്ഞ ഞായറാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ഞായറാഴ്ച കഴിഞ്ഞ് എന്നെ വിളിച്ചവരോടെല്ലാം പറഞ്ഞ് എനിക്ക് ഐ മീൻ ഫുൾ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിനകത്തിരിക്കുകയായിരുന്നു എങ്ങും പോയില്ല ഈ സഭയിലുള്ളവരും പലരും എന്നെ വിളിച്ചു പക്ഷേ അവരോടെല്ലാം പറഞ്ഞ് എനിക്ക് ഫുൾ മീറ്റിംഗാണ് ഞാൻ ദൈവസിലേക്കും വെളുപ്പിനെ വ്യാഴാഴ്ച എൻ്റെ ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമായി ഇന്ന് പകൽ ആത്മാവിൽ ഏറ്റെടുത്തോണം ഓ രക്തം ജയമെടുക്കുക ഇന്ന് പകിൽ ഹല്ലേലൂയ ദൈവമക്കളെ ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ലെന്ന് യോബനോട് പറയുക യോബ നീ കാണുന്നില്ലായിരിക്കാം പക്ഷെ ഞാൻ അയക്കുന്ന കാറ്റ് അകത്ത് കിടക്കും നിന്റെ തലമുറയുടെ അകത്ത് കിടക്കും ഓ യേശുവിൻ്റെ രക്തം ജയമെടുക്കുക നിന്റെ ജോലിക്കകത്ത് കിടക്കും നിന്റെ സമ്പത്തിനകത്ത് കിടക്കും നിന്റെ ശാരീരിക സൗഖ്യത്തിനകത്ത് കിടക്കും യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുക ഓ റീമാല ഷത്തുന വൈഡര ആമൻ അടുത്ത ദിവസങ്ങൾ ശസ്ത്രക്രിയക്കേക്ക് പോകുന്ന പ്രിയാന്യെ ശരീരത്തിന്മേൽ രോഗത്തിന്മേൽ എൻ്റെ കർത്താവൊന്ന് ആമയെ കാറ്റൊന്ന് അടിപ്പിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുക 104 സങ്കീർത്തനം എടുക്കേണ്ട അവിടെ ഇങ്ങനെ കാണുന്നു കാറ്റുകൾ തൻ്റെ ദൂതന്മാരാണെന്ന് അപ്പൊ തന്നെ യോബിന്റെ പുസ്തകം 28 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ കാറ്റിനെ സ്വർഗം തൂക്കി നോക്കും പ്രൈസ് ദി ലോർഡ് കാറ്റില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ എല്ലാം നിശ്ചലമാ അല്ലേ അല്ലെ കാറ്റുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാം ഭയങ്കര ശബ്ദമൊക്കെ അതുകൊണ്ടാണ് ആമേ യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായത്തിൽ സ്വർഗം പറയുന്നുണ്ട് കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു അതെവിടെ നിന്ന് വരുന്നു അമൻ എവിടേക്ക് പോകുന്നെന്ന് അറിയുന്നില്ല നീ അതിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിലും നാട്ടിൽ വെച്ച് ഞാൻ ഇത്ര ശബ്ദം കേട്ടിട്ടില്ല പക്ഷെ കഴിഞ്ഞ 2 മുമ്പേ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിടി അപ്പുറത്തെ പൂച്ച അമൻ പൂച്ച വല്ലതും കരയുന്നതായിരിക്കാം നോക്കിയപ്പോൾ എന്താണെന്നറിയാമോ കാറ്റിങ്ങനെ അടിക്കുന്ന ശബ്ദമാ പ്രൈസ് ദി ലോർഡ് ഇന്ന് പകൽ കാറ്റടിക്കുന്ന ശബ്ദം നിന്റെ കാതുകളിൽ ധ്വനിക്കണം കാറ്റടിക്കുന്ന ശബ്ദം ധ്വനിക്കണം
അത് പത്രോസിന്റെ മേൽ അടിച്ചപ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം നിറവേറുക. ഇന്ന് മുതൽ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞെങ്കിലും നടന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് അവൻ്റെ മേൽ അടിക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ വാഗ്ദത്തം നിറവേറി. ഇന്ന് പകൽ എത്ര പേര് പ്രാർത്ഥിക്കും ഈ വചനം തീരുന്നത് വരെ, കർത്താവ് ആ കാറ്റ് എൻ്റെ മേലൊന്ന് അടിക്കണമേ. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എത്ര പേര് തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ട്. ഞാൻ പോയിടത്തെല്ലാം 40-45 വയസ്സുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കാതെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലൊന്ന് അടിക്കട്ടെ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ആ കാറ്റൊന്ന് അടിക്കട്ടെ, തെളിവാകാത്തതൊക്കെ തെളിവായി വരട്ടെ. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ കാണുന്നത്, സ്വർഗത്തിൽ കടക്കണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിൽ കടക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? പരീശന്റെ നീതി കൊണ്ട് കടക്കാൻ കഴിയത്തില്ല, ചുങ്കക്കാരൻ്റെ നീതി കൊണ്ട് അകത്ത് കടക്കാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഹാലലി, ശാസ്ത്രിമാരുടെ നീതി കൊണ്ട് ആമെ സ്വർഗത്തിൽ കടക്കാൻ കഴിയത്തില്ല. അതിനെയെല്ലാം തികയുന്നൊരു നീതി എന്ന് പറഞ്ഞാൽ ദൈവജനം മനസ്സിലാക്കണം. പരീശന്റെ നീതി എങ്ങനെയുള്ള നീതിയാണെന്നറിയാമോ? അകത്തില്ല, ഇത് പുറത്ത്. പ്രൈസലോ. പുറമേ കാണുമ്പം ആമേ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അകത്തോട്ട് ഇറങ്ങണം. ഇന്ന് പകൽ നമ്മുടെ നീതി പരീശന്റെ നീതിയെക്കാട്ടിൽ, ശാസ്ത്രിയുടെ നീതിയെക്കാട്ടിൽ, ചുങ്കക്കാരൻ്റെ നീതിയെക്കാട്ടിലൊക്കെ വ്യത്യാസമായി അതിനെ കവിയുന്നതായി തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം വാമിൻ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവർ പിറുപിറുത്തത് നിമിത്തം കനാനിനകത്ത് അവർക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, വാഗ്ദത്ത ദേശത്ത് കടക്കാൻ കഴിയണമെങ്കിൽ അകത്തെ പുറുപുറുപ്പ് മാറ്റണം. 12 പേരെയാണ് യോശുവ അയച്ചത്. അതിൽ 10 പേരും ബലഹീനപ്പെടുത്തുന്ന, ക്ഷീണിപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന വാക്കാ പറഞ്ഞത്. എന്താ പറഞ്ഞെന്നറിയാമോ? നമുക്ക് അവിടെ കടക്കാൻ പറ്റത്തില്ല, നമുക്കതിനകത്ത് കയറാൻ കഴിയത്തില്ല. കാരണം ആമെൻ, നമ്മൾ അവരുടെ മുമ്പിൽ ഒരു വെട്ടിക്കിളിയെ പോല, നമുക്കതിനുള്ള കഴിവില്ലെന്ന്. പക്ഷെ കാലേബ് അതിനെ എന്ത് ചെയ്തു? ജനത്തെ അമർത്തി. നോ, നമുക്കത് കഴിയും. ഇന്ന് പകൽ ഇതുവരെ എന്നെ നിർത്തിയിരിക്കുന്നത് ഈ ശക്തിയാണ്. ഏത് പ്രതികൂലം വരട്ടെ, ഭയമില്ല. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ദൈവം അത് തീർക്കും. ഏത് വെല്ലുവിളി വരട്ടെ, ഏത് എതിരികൾ വരട്ടെ, ഓ ഹല്ലേലൂയ, ചുമ്മാതെ പാടിയ പോരാ. എതിരികൾ വളരെ സഹികളിൽ അധികമെന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. പക്ഷെ ആ പാട്ട് നമ്മുടെ ഉള്ളിലേക്കാക്കിക്കൊണ്ട് നമുക്ക് സ്തുതിക്കാൻ തുടങ്ങിയാൽ, ഒരന്ധകാരം നിന്നെ കൂടാരത്തിനകത്തടുക്കുവാൻ ഒരു ദുഷ്ടശക്തികളും നിന്നെ തൊടാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു ബാധ നിന്റെ കൂടാരത്തിനടുക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ അത് വാതൊക്കെ വന്ന് നിൽക്കും. അതുകൊണ്ടാണ് ഇയ്യോ പറഞ്ഞത്, ഇയ്യോവിനോട് പറഞ്ഞത്, 6 കഷ്ടങ്ങൾ ഞാൻ നിന്നെ വിടുവിച്ചു. തിന്മ വാതൊക്കെ വന്ന് നിൽക്കുക, അത് അകത്തോട്ട് കയറാൻ നിൽക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നത് യുവമക്കളെ, പലപ്പോഴും നമ്മുടെ വീടിന്റെ വാതുക്കൽ തിന്മയാകുന്ന മരണം വന്ന് വാതുക്കൽ നിന്നിട്ടും അനേകരുടെ പ്രാർത്ഥന കൊണ്ട് അത് അകത്തേക്ക് കയറാതെ നമ്മെ വിട്ട് മാറിപ്പോയത്. ജീസസ് നെയിം, ഹല്ലേലൂയ. വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആമേ ദൂത് കൈമാറിക്കൊണ്ടിരിക്കുക. എനിക്കറിയാം പരിശുദ്ധാത്മാവ് ചിലതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ചൂടാലപരവ ഷൗഡരാലപരവലവ, വാതുക്കൽ തിന്മ വന്നു നിൽക്കുമ്പോൾ യഹോവയെ അതിൻ്റെ നടുവിലിറങ്ങി. വീരന്മാരുടെ നടുവിൽ യഹോവ എന്നെ സഹായിക്കാൻ ഇറങ്ങി. നോക്കണേ, അപ്പൊ വാക്തത്വത്തിൽ കടക്കണമെങ്കിൽ എന്തോ വേണം, പിറുപിറുപ്പ് മാറ്റണം. 4 എണയുടെ വിടുതലെങ്കിലും കിട്ടിയായിരുന്നു നിങ്ങൾ ആരും ഇങ്ങനെ ആമിൻ പ്രൈസ് ചുമ്മാതിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരുന്നെങ്കിലേ വിടുതലുള്ളെന്ന് എനിക്കറിയാം. ഞാൻ ആയിരുന്ന സഭകളിലൊക്കെ ആമിനെ വെറുതെ ആരും ഇരുത്താൻ അനുവദിക്കത്തില്ല. പക്ഷെ അവർക്കൊക്കെ അറിയാം അതിൻ്റെ വിടുതൽ എത്ര അനുഗ്രഹമായിരുന്നു.
കാരണം നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന അനുസരിച്ച് വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. സെരുബാബലിനോട് ചോദിച്ചാൽ പറയും, അവൻ ഇന്ന് പകൽ സെരുബാബൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ദൈവം ഇതിലെ സാക്ഷ്യം പറയും, ഞാൻ എൻ്റെ സൈന്യം കൊണ്ട് നേടാൻ നോക്കി, എൻ്റെ ശക്തി കൊണ്ട് അതിനെ നേടാൻ നോക്കി, പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. സ്വർഗത്തിലെ ദൈവം എന്നോട് ഇറങ്ങി വന്ന് പറയുക, നിന്റെ ശക്തി കൊണ്ട് അതിനെ നേടാൻ കഴിയത്തില്ല, നിന്റെ സൈന്യം കൊണ്ട് അതിനെ നേടാൻ കഴിയത്തില്ല. അങ്ങനെ വലിയ പ്രബലതയിൽ നിൽക്കുന്ന സെരുബാബേല് അടിസ്ഥാനം ഇട്ടിട്ട് കാത്തിരിക്കുക, ഇതുകൊണ്ടൊക്കെ നടക്കുമെന്ന്. എന്നാൽ സെരുബാബേലിനോട് സ്വർഗം പറഞ്ഞു, കുഞ്ഞെ നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ, കൃപയൊന്ന് ആർത്താ മതി, കൃപയൊന്ന് ആർത്താ മതി. ഇന്ന് പകൽ ആ കൃപ നമ്മുടെ മേലൊന്ന് പെരുകട്ടെ, ആ കൃപ ഇന്ന് പകൽ നമ്മുടെ തലമുറകളുടെ മേലൊന്ന് പെരുകട്ടെ. ഇവിടെ മൗനമായിരിക്കാതെ ഇന്ന് പകൽ നമ്മുടെ ഏത് വിഷയമാണോ ഇരുളടഞ്ഞിരിക്കുന്നത്, ഏത് വിഷയമാണോ നിന്നെ തോൽപ്പിക്കുമെന്ന് പറയുന്നത്, അതിന്മേൽ കൃപയൊന്ന് പെരുകാൻ നാം തയ്യാറാകുന്നെങ്കിൽ, ഓ ഹല്ലേലൂയ, ആ കൃപ നിന്റെ കൈകൊണ്ട് കല്ലിട്ടെങ്കിൽ അതിന്റെ പൂർത്തീകരണം നീ കാണും. അതുകൊണ്ടാണ് സെരുബാബേലിനോട് സ്വർഗം പറയുന്നത്, സെരുബാബേലിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട കണ്ടിട്ട് സ്വർഗം സന്തോഷിക്കുക. സ്വർഗം പറയുക, തൂക്കട്ട പിടിക്കണമെങ്കിൽ ഒരു ഇത്രയും പൊക്കമൊക്കെ ആകാതെ ഒരിക്കലും തൂക്കട്ട പിടിക്കത്തില്ല. ഒരു കല്ല് അടിസ്ഥാനം ഇട്ടിട്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞിരുന്ന സെരുബാബേലിന് മുൻപിൽ കല്ലുകൾ വെക്കാൻ തുടങ്ങി, തൂക്കുകെട്ട പിടിക്കാൻ തുടങ്ങി. സ്വർഗം സന്തോഷിച്ചെന്നറിയാമോ, എന്റെ കുഞ്ഞ് ഇന്നലെ വേദനിച്ചതാ, ഇന്ന വിഷയത്തിനകത്ത് ഒരു പണി നടക്കത്തില്ല, അതിനൊരു പൂർത്തീകരണം നടക്കത്തില്ലെന്ന് കലങ്ങിയ വേദനയോട് ഉപവസിച്ച് കരഞ്ഞതാ, അതിന്റെ മറുപടിയാണ് നിന്റെ കണ്ണുകൊണ്ട് അത് കാണാൻ പോകുക. എത്ര പേര് ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? അത് നിന്റെ കണ്ണുകൊണ്ട് അത് കാണാൻ പോകുക, അത് നിന്റെ ചെവി കൊണ്ട് അത് കേൾക്കാൻ പോകുക. ഒന്ന് അതിന് വൃത്താന്ത പുസ്തകം 11 അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 5 വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദേശനിവാസികളായി എബൂസിയർ വന്നിട്ട് പറയുക, നീ ഇതിനകത്ത് കാല് കുത്തത്തില്ല. എന്നോട് പറഞ്ഞായിരുന്നേ, ഞാൻ പറഞ്ഞേനെ ഉള്ളിൽ, മോനെ നിന്റെ ചിന്താഗതി വെറുതെയാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കണക്കൂട്ടിൽ വെറുതെയാ. ഞാൻ പ്രാർത്ഥിക്കുന്നവനാണോ, ഹല്ലേലൂയ, ഞാൻ അതിനകത്ത് കയറും. ചിലപ്പോൾ 10 നിനക്ക് ആമിൻ താമസിപ്പിക്കാൻ കഴിയുമായിരിക്കാം, 21 നിനക്ക് നടന്നു വെക്കാൻ കഴിയുമായിരിക്കാം, പക്ഷെ സ്വർഗത്തിലെ ദൂതൻ എനിക്ക് വേണ്ടി ഇറങ്ങും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സ്വർഗത്തിലെ മീഖായൽ എനിക്ക് വേണ്ടി ഇറങ്ങും. നീ പ്രിയനാണോ, നിനക്ക് വേണ്ടി പ്രധാന ദൂതനായ മീഖായൽ ഇറങ്ങും. യേശുവിന്റെ നാമത്തിൽ ഈ വചനം വെളിപ്പെടുമ്പോൾ തന്നെ നിന്നെ കാല് കുത്തിക്കത്തില്ലെന്ന് പറയുന്നിടത്ത്, ഓ നിന്നെ നിർത്തത്തില്ലെന്ന് പറയുന്നിടത്ത്, നിന്നെ അവിടെ നിന്ന് തുരുത്തി ഓടിക്കുമെന്ന് പറയുന്നിടത്ത്, നിനക്ക് സ്വസ്ഥത തരത്തില്ലെന്ന് പറയുന്നിടത്ത്, എന്റെ സ്വർഗം പറയോ, നീ വിശ്വസിക്ക്, നീ ആത്മാവി സ്തുതിക്ക്. യെസ്, ഈ ആരാധനയിൽ സ്വർഗം ഒരു പണി നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും പറയുമ്പോൾ ആ വചനം ഓർപ്പിക്കാറുണ്ട്, നമ്മളിവിടെ സ്തുതിക്കുമ്പോൾ മറുഭാഗത്ത് നടക്കും നമുക്ക് അറിയത്തില്ല. അത് ദെബോരയോടും ബാരാക്കിനോടും ചോദിച്ചാൽ അവർ പറയും, ഞാൻ യുദ്ധം വന്നപ്പോൾ കാമൻ പാസ്റ്റർ ഞങ്ങൾ കൈകെട്ടിയിരുന്നില്ല, ഞങ്ങൾ സ്തോത്രം ചെയ്യാൻ തുടങ്ങി. 5 ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവർ പാടി ദൈവത്തെ സ്തുതിച്ചു, ദെബോരയെ ഉണരുക, ബാരാക്കെ ഉണരുക എന്ന് പറഞ്ഞ് അവർ പാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ വീരന്മാരുടെ നടുവിൽ സ്വർഗം അവരെ സഹായിക്കാൻ ഇറങ്ങി. ആരാധിച്ചുകൊണ്ടിരുന്ന പാസ്റ്ററെ എന്തെങ്കിലും ഒരു 2 വാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ കർത്താവ് പറഞ്ഞു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയുവീൻ, ഞാൻ ജാതികളുടെ നടുവിൽ ഉന്നതനാകും, ഭൂമിയിൽ ഉന്നതനാകും, സൈന്യങ്ങളുടെ ദൈവം നമ്മോടുകൂടെ ഉണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു, വന്നു കാണുവീൻ യാഗിൻ പ്രവൃത്തികളെ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത, അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നവനാ. ഏത് രഥമാ നിനക്കെതിരെ വരുന്നത്? അതിന് രഥചക്രങ്ങളെ തെറ്റിക്കുന്നൊരു ദൈവം. ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാ കാണുന്നത്, ഒട്ടകപ്പക്ഷിക്ക്
അതിന് വിവേകം ദൈവം കൊടുത്തിട്ടില്ല, ജ്ഞാനം കൊടുത്തിട്ടില്ല, അതിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അതിനൊരു വാത്സല്യമില്ല. അത് മുട്ടയിട്ടിട്ട് മരുഭൂമിയിൽ പോകുന്നു. കാട്ടുമൃഗങ്ങൾ അത് ചവിട്ടിപ്പൊട്ടിക്കുമോ എന്നൊന്നും അതിനൊരു ചിന്തയുമില്ലാതെ പോന്നേ. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അത് ഒരു ദിവസം വിരിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിനക്ക് വിവേകമോ കഴിവോ ഞാനോ ഒന്നും ഇല്ലായിരിക്കാം. ശത്രു പറയുന്നത് ഇത് ചവിട്ടി പൊട്ടിച്ച് ഇത് തകർത്ത് തരിപ്പണമാക്കി ലോകത്തിൻ്റെ മുമ്പിൽ നിന്നെ പരസ്യകോലമാക്കി നിന്നെ ഇല്ലായ്മയാക്കി നിന്നെ ആമേ നിന്റെ വിടുതലിനെ തകർത്ത് ഉടച്ചു കളയുമെന്ന് ശത്രു പറയുമ്പോൾ ദൈവത്താലുള്ള വാഗ്ദത്തമാണോ നിന്റെ ഭവനത്തിനകത്ത് ഉരുവായിരിക്കുന്നത്? ദൈവത്താലുള്ള വിടുതലാണോ നിന്റെ ഭവനത്തിനകത്ത് ഉരുവായിരിക്കുന്നത്? അതിനെ ഉടയ്ക്കാൻ കഴിയത്തില്ല. അതകത്ത് പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുക, അതകത്ത് ചലനം നടന്നുകൊണ്ടിരിക്കുക. യേശുവിന്റെ രക്തം ജയമെടുക്കുക, രക്തത്താലും വചനത്താലും ജയമെടുക്കുക. കോഴിയുടെ ആമ കീഴിൽ മുട്ട അടവെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 16 ദിവസം കഴിയുമ്പോൾ ഇത് ഈ മുട്ടയ്ക്ക് ചലനം തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെറി വീഴാൻ തുടങ്ങും, പാടുകൾ കാണും. അന്നേരം ഓർത്തോണം അകത്തൊരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. യേശുവിന്റെ രക്തം ജയമെടുക്കുക. എല്ലാവരും വളരെ പ്രാർത്ഥനയോടായിരിക്കണം. ഒടുവിൽ നമ്മളൊന്ന് പാടി ആരാധിക്കുന്നുണ്ട്, യേശുവിൻ്റെ രക്തം നോക്കണേ. ഹല്ലേലൂയ. ആമേൻ. 16 ദിവസം ആകുമ്പോൾ തൊട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ അമ്മ ഇത് ചെയ്യുമ്പം 16 ദിവസം ആകുമ്പോൾ തൊട്ട് ഇതിൻ്റെ ചലനം തുടങ്ങും. 19-ാമത്തെ ദിവസം എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതിനൊരു ചലനവും ഇല്ല, അകത്ത് നാറ്റം വമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. യേശുവിൻ്റെ രക്തം ജയമെടുക്കുക, രക്തത്താലും വചനത്താലും ജയമെടുക്കുക. ഇന്ന് പകൽ ഈ വചനം നീ കേട്ടോണ്ടിരിക്കുമ്പോൾ അകത്ത് നീ സ്തുതിക്കാൻ തുടങ്ങിക്കോ, അകത്ത് ചലിക്കാൻ തുടങ്ങിക്കോ, അകത്ത് നീ സ്തോത്രം പറയാൻ തുടങ്ങിക്കോ. അകത്ത് കാല് കുത്തിക്കത്തില്ലെന്ന് പറയുന്ന ശത്രുവിൻ്റെ മേൽ ഇന്ന് പകൽ നാം ജയഭേരി മുഴക്കാൻ പോകുക. ജയിപ്പിക്കത്തില്ല, നിന്നെ തോൽവി അടയിപ്പിക്കും. നിനക്കെതിരെ ഏതൊക്കെ അന്ധകാരം വിതച്ചിട്ട് ദുഷ്ടൻ പദ്ധതി ഒരുക്കിയാലും ഇന്ന് പകൽ ഒരു കാര്യം മറക്കരുത്, അവസാന വിജയം ദൈവത്തിന്, അവസാന വിജയം ദൈവത്തെ സേവിക്കുന്നവർക്ക്. നോക്കണേ, ഹല്ലേലൂയ. ഒട്ടകപ്പക്ഷിക്ക് വിവേകമില്ല, ജ്ഞാനമില്ല, അതിൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ചൊരു വാത്സല്യമില്ല. മുട്ട മരുഭൂമിയിൽ ഇട്ടിട്ട് പോകുന്നു. അത് വിരിയുമോ കാട്ടുമൃഗം ചവിട്ടിപ്പൊട്ടിക്കുമെന്നുള്ളോ ആമേൻ ഒരു ചിന്തയുമില്ലാതെ പോകുന്നത്. പക്ഷേ ഒരു ദിവസം അത് വിരിയുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഓ, രക്തം ജയമെടുക്കുക. അത് വിരിയുന്നത് മാത്രമല്ല, അത് പാമിൻ പൊങ്ങിയോടും പൊങ്ങിയോടും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ വചനം വെളിപ്പെടുമ്പോൾ നിന്റെ വിഷയത്തിനകത്ത് ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, നീ ഒന്ന് പൊങ്ങി പറന്നോടാൻ പോകുക. യേശുവിൻ്റെ രക്തം ജയമെടുക്കുക. ആമിൻ. ഏത് സ്ഥാനം നിനക്ക് ലഭിച്ചാലും ഏത് അനുഗ്രഹം ലഭിച്ചാലും സന്തോഷമകത്ത് വരാൻ കഴിയാതെ വണ്ണം നിന്നെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നടുവിൽ ഇന്ന് പകൽ സ്വർഗം പറയുക, ഇത് വിരിയാൻ പോകുക, ഈ വിടുതൽ വിരിയാൻ പോകുക. കാറ്റ് അതിനകത്ത് കടന്നു കഴിഞ്ഞിരിക്കുക. വിശ്വസിക്ക്, യേശുവിൻ്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. നോക്കണേ, എന്നിട്ട് അവിടെ ഇങ്ങനെ കാണുന്നത്, അവൻ കുതിരയും കുതിരയിൽ ഇരിക്കുന്നവനെയും നോക്കും. ഇന്ന് നീ താഴ്വരയില, ഇന്ന് നീ പ്രയാസത്തിന് നടുവില, ഇന്ന് നീ ഭാരത്തിന് നടുവില, പക്ഷെ നീ പൊങ്ങിയൊന്ന് ഓടുമ്പം, ഹല്ലേലൂയ, ഇന്നലെ നിനക്കെതിരെ വന്ന രഥത്തെ നീ നോക്കാൻ പോവാ, ഇന്നലെ നമുക്കെതിരെ വന്ന കുതിരയൊന്ന് നോക്കാൻ പോകുക. അവൻ വിരിയത്തില്ലെന്ന് പറയുന്നിടത്ത്, ഇനി അതിനൊരു ഫലം കാണത്തില്ലെന്ന് പറയുന്നിടത്ത്, എൻ്റെ സ്വർഗം പറയുക, അത് വിരിയാൻ പോകുക. ദാവീദിനോട് പറയാം, നീ ഇതിനകത്ത് കാലുകുത്തത്തില്ല. നിങ്ങൾ ആരെങ്കിലും എന്നോട് പറയാ, അല്ലെ ഇത്രയും പേരോട് പറയാം, പാസ്റ്റർ ഈ കോളിനകത്ത് കാലുകുത്തത്തില്ല. എന്നോട് പറഞ്ഞായിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാനെന്താ ചെയ്യുന്നറിയാം, അകത്തോട്ട് കയറി മുട്ടയിലിരുന്ന് രണ്ട് അന്യഭാഷ പറയും. ഈ പറഞ്ഞവരല്ലേ എന്നെ വിളിച്ചിട്ട് പറയും, പാസ്റ്ററെ ഒന്ന് വരാമോ? എന്തിനാ സ്തോത്രം? നിങ്ങൾ ആരും സ്തോത്രം പറയുന്നില്ലല്ലോ. ആ മെനക്കേടാ മയ്യ, അതുകൊണ്ടാണ് സ്തോത്രം പറയാത്തത്. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥനയുടെ മെനക്കേട് വെളിപ്പെട്ടാൽ അതൊരു മെനക്കേടൊന്നുമല്ല, ഈ രാജ്യത്തിൻ്റെ നിയമത്തെ തിരിക്കാൻ പറ്റും. സംഖ്യ 27 പറയുന്നു, സെലോഭാദിൻ്റെ 5 പുത്രിമാരിന്ന് കരയാൻ തുടങ്ങിയെന്നേ. അവർ പറഞ്ഞു, ഞങ്ങളുടെ അവകാശം നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ പിതാവ് മരിച്ചതുകൊണ്ട്. ഇസ്രായേലിൻ്റെ നിയമപ്രകാരം ആൺമക്കൾക്കേ ഉള്ള അവകാശം, അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശമില്ല.
എനിക്കറിയത്തില്ല ഞാൻ എടുത്ത വിഷയത്തിലല്ല, പരിശുദ്ധാത്മാവ് ചില ദൂതുകൾ കൈമാറുകയാണ്. ഈ അഞ്ചു പേരുടെ മുറിക്കകത്ത് വാതിലടച്ച ഒരു കരച്ചിലം കരഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ന് മോശയെടുത്തി എന്ന് പറയാൻ പറഞ്ഞു. മോശയെടുത്തി എന്ന് ഇത് പറയുമ്പോൾ മോശ പറഞ്ഞു, എനിക്കറിയത്തില്ല, നിയമം ഇങ്ങനെയൊക്കെയാ, പിന്നെ ഞാൻ ദൈവത്തോട് ചോദിക്കാം. മോശ ദൈവത്തോട് ചോദിച്ചപ്പം ദൈവം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആറാം വാക്യത്തിൽ, അവർ ചോദിച്ചത് ശരി തന്നെ. ഇന്ന് പറയും സ്വർഗം നിന്റെ പേപ്പറിൽ ഒന്ന് സൈൻ ചെയ്യട്ടെ. ദൈവമക്കളെ, ഏത് പേപ്പറാണ് സാങ്ഷൻ ആകാതെ കിടക്കുന്നത്? ഏത് വിടുതലാണ് നടക്കാതെ കിടക്കുന്നത്? ഹാലലൂയ്യ. എനിക്കറിയാം അടുത്ത ഞായറാഴ്ചക്കുള്ളിൽ ചില വിടുതൽ ഇതിനകത്ത് നടക്കും. അതിൻ്റെ സാക്ഷ്യത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. ഏത് ഫയലാണ് മാറ്റി വച്ചിരിക്കുന്നത്? ഏത് പേപ്പറാണ് നിനക്കെതിരെ വിരോധമായി വന്നിരിക്കുന്നത്? സ്വർഗം അതെ സൈൻ ചെയ്യുക. അവർ ചോദിച്ചത് ശരി തന്നെ. അവർക്കൊരു അവകാശം കൊടുക്കണം. അത് അവരുടെ പിതാവിന്റെ അവകാശം കൊടുക്കണം. വേറൊന്നല്ല തരുന്നത്. ദൈവമക്കളെ എപ്പോഴും പ്രാർത്ഥിക്കും, ഓർത്തണം, കർത്താവോ അത് കിട്ടിയില്ല, അതുകൊണ്ട് വേറെ ഏതെങ്കിലും തരണേന്ന് പ്രാർത്ഥിക്കരുത്. എന്റെ ദൈവം പറഞ്ഞ വാക്തത്വത്തിനപ്പുറത്തോ വേറൊരുത്തം കൈകടത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എനിക്കത് തന്നെ ലഭിച്ചേ മതിയാകത്തുള്ളൂ. പറയാൻ കഴിയുമോ? ദാവീദിനോട് പറഞ്ഞു, നിന്നെ കാലാമിനകത്ത് കാലു കുത്തിക്കത്തില്ലെന്ന് പറഞ്ഞു. ദാവീദ് അകത്തോട്ട് കയറി, രണ്ട് അന്യഭാഷയും ഒരു പ്രാർത്ഥനയും. ഇച്ചിരി കഴിഞ്ഞപ്പം ദേശനിവാസികൾ പറയാം, നീ ഞങ്ങളുടെ പ്രഭുവാ. ഓ സ്തോത്രം. അവിടെ മതിലുകൾ പണിയാൻ തുടങ്ങി, ഗോപുരങ്ങൾ പണിയാൻ തുടങ്ങി, ഇടിഞ്ഞു കിടക്കുന്നതൊക്കെ അവൻ പണിതെടുക്കാൻ തുടങ്ങിയപ്പോൾ വന്നിട്ട് പറയാ, അച്ഛാ ഒരു കാര്യം ചെയ്യും ദാവീദ്, അച്ഛാ ഇനി ഒരു കാര്യം, നമുക്ക് സിയോൻ കോട്ട എന്നുള്ള പേര് മാറ്റിയിട്ട് അച്ഛാൻ്റെ പേരം കിട്ടവളാൻ. സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവവൈദലേ ഏത് വിഷയത്തിന്മേലാണ് വ്യാകുലപ്പെട്ടാലും ഇന്ന് പകൽ അതിൻ്റെ അകത്ത് പേരുമാറ്റുന്ന ഒരു സ്വർഗം. ഞാൻ കരുതുന്നത് ഒരു വെല്ലുവിളി വരുന്നത് എനിക്ക് അനുഗ്രഹമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു പ്രശ്നം വരുന്നെങ്കിൽ എനിക്ക് കരയാൻ പറ്റത്തുള്ളല്ലോ. അതുകൊണ്ടല്ലയോ എൻ്റെ പെങ്ങളെ കരയിപ്പിച്ചിട്ടാലും ഞാനങ്ങ് എൻ്റെ വീമീൻ മാറി താമസിച്ചു. എന്താണെന്നറിയാമോ, എനിക്ക് എൻ്റെ അപ്പനെ കാലേ പിടിച്ച് മുറിക്കകത്ത് കൊണ്ട് ഇറക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഇരുന്നെങ്കിലേ പറ്റത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. രക്തം ജയമെടുക്കുക. ഇതുവരെ എൻ്റെ മോർഗേജ് അവൻ മുടങ്ങിയിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ ടാക്സ് അടയ്ക്കുന്നത് മുടങ്ങിയിട്ടില്ല. എൻ്റെ സ്വർഗത്തിലെ ദൈവമെല്ലാം അടച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവം ഇതിലേ. ഓ ഹല്ലേലൂയ. അപ്പം അവർ പറഞ്ഞൊരു കാര്യം ചെയ്, സിയോൻ കോട്ട എന്നുള്ള പേര് മാറ്റിയിട്ട് ഇന്ന് പകൽ നമ്മുടെ പേരിൽ അത് അറിയാൻ പോവാ. വെല്ലുവിളി വന്നത് നിന്റെ പേരിൽ ചിലതൊക്കെ അറിയാൻ വേണ്ടിയാ. രക്തം ജയമെടുക്കുക. അത് ദാവീദിന്റെ പേരിൽ അവൾ ആമേൻ അവരാക്കി. അനുകൂലമല്ലാത്തവനെ ദൈവം അനുകൂലമാക്കി, പ്രതികൂലമായി നിന്നവനെ അനുകൂലമാക്കുന്ന ദൈവം. ഓ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവം ഇതിലേ, രക്തമടയാളമുണ്ടോ? കുഞ്ഞാടിന്റെ രക്തം നിന്റെ കട്ടളക്കാലും മേലും കുറുമടി മേലും ഉണ്ടോ? സംഹാരകൻ കടന്നു പോയാലും അത് നമ്മുടെ വീട്ടിനകത്ത് കയറാൻ പറ്റത്തില്ല. അത് നിന്റെ മേലോ നിന്റെ തലമുറയുടെ മേലോ കയറാൻ ദൈവം അനുവദിക്കത്തില്ല. ജീസസ്. സ്വർഗം പറയാ, ഞാൻ ഇതുവഴി കടന്നു പോകും, പക്ഷേ സംഹാരകൻ നിന്റെ വീടിന്റെ വാതിക്കടെ പോയാലും ഇത് വേണം, ഇത് വേണം. യേശുവിന്റെ രക്തം എത്ര പേർക്ക് ആമീൻ മുദ്രയായി ഏറ്റെടുക്കുന്നുണ്ട്? മുദ്രയിടപ്പെട്ടവർ ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേരുണ്ട്? മറക്കരുത്. ഓരോ ദിവസവും നമ്മൾ വിചിന്തനം ചെയ്യണം. കർത്താവേ, യേശുവിന്റെ രക്തം എന്റെ നെറ്റിമേൽ അടയാളമുണ്ടോ? ആ നെറ്റിമേൽ അടയാളം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പിശാചിരുന്നാ പറയും, അയ്യോ എനിക്ക് അവളെ നോക്കാൻ പറ്റത്തില്ല, ആ കുഞ്ഞാടിന്റെ രക്തം അല്ല യേശുവിന്റെ രക്തം കണ്ടില്ലേ. ഇന്ന് പകൽ നമ്മളെ കുറിച്ച് അങ്ങനെ ഒന്ന് പറയട്ടെ. എത്ര പേരങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്? രക്തമടയാളമുള്ളതിന് ഒന്നിനെ തൊടാൻ ആർക്കും കഴിയത്തില്ല. നെഹെമ്യാവിന്റെ പുസ്തകം ആറാം അധ്യായം അതിന്റെ പത്താം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ശെമയ്യാവിനെയും നോവേദ്യ പ്രവാചകയും ഒക്കെ വെച്ച് വീട്ടിനകത്ത് പ്രവചിപ്പിക്കുക, കാശ് കൊടുത്ത് കൂലി കൊടുത്ത് വീട്ടിനകത്ത് പ്രവചിപ്പിക്കുക. എന്താ പ്രവചിക്കുന്നതെന്ന് അറിയാമോ? നെഹെമ്യാവേ, നിന്നെ കൊല്ലാൻ ആള് വരുന്നു. എന്നിട്ട് അവരും അങ്ങ് പേടിക്കുക. അവിടെ എഴുതുമ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവരും പേടിച്ചിരിക്കുക, ഞങ്ങളും പേടിച്ചിരിക്കുക, ഞങ്ങളെ കൂടെ എന്തോ ചെയ്യും. ഓ സ്തോത്രം.
രക്തം ജയമെടുക്കുക. ഇന്ന് പോയി ശക്തി പ്രാപിച്ചു ഇവിടുന്ന് പോകാവുള്ളു കേട്ടോ. നിന്നെ കൊന്നുപൊളയുമെന്നുള്ള ഭീഷണി വരുമ്പോൾ ഓർത്തോണം, വിഷം കലക്കി നിന്നൊക്കെ അകത്ത് തന്നാലും ചാകത്തില്ല. ഓ ഹല്ലേലൂയ, സ്വർഗത്തിന് വചനമുണ്ട്, മരണകരമായി അതൊന്നു കുടിച്ചാലും ഹാനി വരുത്തില്ലെന്ന് വചനമുള്ളപ്പോൾ ഇന്ന് പകൽ എനിക്ക് ആശ്വസിക്കാൻ ഈ വചനമാ, നീ വിഷം കലക്കി ശത്രു നിനക്കെതിരെ കൊണ്ടുവന്ന് തന്നാലും അത് നിന്റെ അകത്തു ചെന്നാലും നിന്റെ പ്രാണനെ എടുക്കാൻ പറ്റത്തില്ല. അതെന്റെ പാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുക. ഞാൻ നിത്യജീവനെ തരുവാൻ വന്നിരിക്കുന്നു, അതിനെ എന്റെ കയ്യിൽ ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ആ നിത്യജീവൻ അവന്റെ പാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനോട് പറഞ്ഞില്ലേ, നാളെ ഈ പ്രഭാതത്തിൽ അവരിൽ ഒരുത്തനെ പോലെ നിന്നെയും ചെയ്യും. നടന്നോ? ഏലിയാവിനെ ഇത് കേട്ടപ്പോ സ്വർഗം ഒരു രഥം ഒരുക്കി, അഗ്നിരഥം അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുക. വെല്ലുവിളി വരുമ്പോൾ ഓർത്തോണം, നിനക്കൊരു അഗ്നിരഥം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ആമേനാമൻ. അഗ്നിരഥം ഒരുങ്ങി, അഗ്നി അശ്വം ഇറങ്ങി വരിക. ഇസബേൽ ഇത് കണ്ടുകൊണ്ടിരിക്കുക. നോക്കിയപ്പോൾ എവിടോട്ടാന്ന് അറിയത്തില്ല, ഏലിയാവിൻ്റെ വീട്ടിലോട്ടാണ് വന്നേ. ഏലിയാവിനെ മേളോട്ട് കയറ്റിക്കൊണ്ടു പോകുമ്പോൾ ഇസബേലിനെ തള്ളി താഴെ ഇടുവാനിടയായെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വാഴ്ച നടത്തുന്ന ഇസബേലിൻ്റെ അന്ധകാരത്തിൻ്റെ വ്യാപാരങ്ങൾ തലമുറകളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ അധികാരം നടത്തുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രവൃത്തിയെ ഞാൻ വേട്ടിമാറ്റുകയാണ്. പലരും ആരാധിക്കാതിരിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങൾക്കോ എനിക്കോ കുഴപ്പമില്ലെന്ന് പറഞ്ഞ, പക്ഷേ ഈ കൊടുങ്കാറ്റ് എവിടെ കൂടെ വരുന്നെന്ന് അറിയത്തില്ല കുഞ്ഞ്. ഇന്ന് നീ സ്തുതിക്കാൻ വില കൊടുത്തോ? ഇന്ന് നീ നാവ് തുറക്കാൻ വില കൊടുത്തോ? യെസ്, അത് വരുന്നതിന് മുമ്പേ മാറിപ്പോകും. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. സന്തോഷത്തോടെ, സന്തോഷത്തോടെ നിന്റെ അറയിൽ കടക്ക, നിന്റെ അറയിൽ കടക്ക. അകത്തൊരു കാറ്റ് വീശാൻ പോകുക. ജീസസ് നെയിം, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകലിൽ എത്ര പേര് സ്തുതിക്കാൻ തയ്യാർ? എല്ലാ കണ്ണും ദൈവത്തിൽ അടയട്ടെ. പ്രവാചകന്മാരുടെ ശിഷ്യന്മാരിൽ ഒരുവന്റെ ഭാര്യ ഏലീശ്വരടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളെ കടക്കാർ പിടിക്കാൻ പോകുന്നു. എലീശ ചോദിക്കുന്നു, നിന്റെ കൈവശം എന്തുണ്ട്? ഒരു ഭരണി എണ്ണ മാത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നത് ഈ മക്കളോട് ഞാൻ പറയട്ടെ, നീ അകത്ത് കുഞ്ഞുങ്ങളുമായിട്ട് ആമേൻ വാതിലടക്കി യേശുവിന്റെ രക്തം ജയമെടുക്കുക. നിന്റെ കയ്യിലുള്ളതുമായി ഹല്ലേലൂയ അകത്ത് കടന്ന് വാതിലടയ്ക്കാൻ നീ തയ്യാറാകുന്നെങ്കിൽ നിന്റെ രഹസ്യത്തിലുള്ള പിതാവ് നിനക്ക് വേണ്ടി ഉത്തരം തരുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ രഹസ്യത്തിലുള്ള പിതാവുണ്ടല്ലോ, നിന്റെ രഹസ്യത്തിലുള്ള പിതാവുണ്ടല്ലോ, അവൻ നിനക്ക് വേണ്ടി ഉത്തരം തരാൻ പോകുകയാ. ഇന്ന് പകൽ ഞാൻ ഒരു വാക്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നു? അവൾ പറഞ്ഞു, പ്രവാചകനെ, നിന്റെ ദാമൻ എന്റെ ദാസൻ, നിന്റെ ശുശ്രൂഷക്കാരൻ, ഹല്ലേലൂയ, അവൻ നീതിമാനാണെന്ന് നീ അറിയുന്നുണ്ടല്ലോ. പക്ഷെ ഇന്ന് കടക്കാർ വന്നിരിക്കുന്നു, പ്രശ്നമകത്ത് വന്നിരിക്കുന്നു. എലീശ ചോദിക്കും, നിന്റെ കയ്യിലൊന്നുണ്ട്? ഒരു ഭരണി എണ്ണ മാത്രം. അത് മതി, അത് മതി, നീ അകത്ത് കയറണം. ശേഖരിക്കാവുന്നിടത്തോളം ശേഖരിച്ചോണം പാത്രം. അകത്ത് കുഞ്ഞുങ്ങളുമായിട്ട് കിടന്ന് വാതിലടയ്ക്കണം. ഞാൻ അകത്ത് ഇറങ്ങി വരാം. ഇന്ന് പകൽ ഏത് വിഷയത്തിന്മേലാണ് നീ ഭാരപ്പെട്ടിരിക്കുന്നത്? അകത്ത് സ്വർഗം അതിനെ തെളിവാക്കാൻ പോകുക. അകത്ത് സ്വർഗം അതിനെ തെളിവാക്കാൻ പോകുക. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഇന്ന് പകൽ ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരുമ്പോൾ അകത്ത് കടന്ന് കാറ്റതിനെ തെളിവാക്കുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, വിരോധമായി നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തെ യേശുവിന്റെ നാമത്തിൽ അഗ്നി കിരിയാക്കുക. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പലരും വിവിധ നിലകളിൽ ഭാരപ്പെടുന്നവരുണ്ട്. ശാരീരിക സൗഖ്യമില്ലാതെ വിവിധ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. നിന്റെ വചനം പറയുന്നു, ഇടർച്ച വരാതിരിക്കുന്ന അസാധ്യം വരുത്തുന്നവനോ അയ്യോ കഷ്ടമെന്നാണല്ലോ നിന്റെ വചനം പറയുന്നത്. ഇന്ന് പകൽ ആ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, എന്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, എന്റെ ഉടയവനിൽ ആശ്രയിച്ചുകൊണ്ട്
ആ ഇടറച്ച കല്ലിനെ തിരികളിൽ കെട്ടി ആഴക്കടലിൽ ഞാൻ വലിച്ചെറിയോ. സ്വർഗമേ നീ എങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം, മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ എന്നെ പോലുള്ള ഒരുത്തൻ പറഞ്ഞേ ഓടിപ്പോകത്തില്ല. വിശ്വാസത്തോടൊന്ന് പറഞ്ഞേ, നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്നെ പോലുള്ള ഒരുത്തൻ ഓടിപ്പോകത്തില്ല. നീ ദൈവത്താൽ അയക്കപ്പെട്ടതാണോ? ബലം നിന്നിലുള്ളോർ, ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണ്. ശക്തിയോടെ ഓ ബലം നിന്നിലുള്ളോർ.